നമസ്കാരം. അറേബ്യൻ വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അന്തരിച്ചു. അന്ത്യം അമേരിക്കയിൽ. ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദിൻ്റെ നിര്യാണത്തിലൂടെ കുവൈറ്റിന് നഷ്ടമായത് നയതന്ത്ര നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഭരണാധികാരിയെ. ഉപ അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് പുതിയ കുവൈറ്റ് അമീർ. തീരുമാനം കുവൈറ്റ് മന്ത്രിസഭാ യോഗത്തിൽ. വന്ദേ ഭാരത് മിഷൻ ഏഴാം ഘട്ടത്തിൽ യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കുക 270 വിമാനങ്ങൾ. ഏഴാം ഘട്ടം ഒക്ടോബർ 1 മുതൽ 25 വരെ. യു എയിൽ നിന്ന് 995 പേർക്ക് കോവിഡ്. ഖത്തറിലും സൗദിയിലും കോവിഡ് കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ കാണാം. കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അന്തരിച്ചു. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. 91 വയസ്സായിരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? ഇഷാർ, ഗൾഫ് മേഖലയാകെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവെക്കാൻ ഉള്ളത്. കുവൈത്തിന്റെ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ വെച്ചാണ് അദ്ദേഹം നിര്യാതനായത്. നേരത്തെ അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് വിദഗ്ധ ചികിത്സക്കായി പോയതായിരുന്നു. തീർച്ചയായും ലോകത്തിന് നയതന്ത്ര തലത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു കുവൈത്ത് അമീർ. 1929 ജൂൺ 16 അദ്ദേഹം ജനിക്കുന്നത്. 2006 ജനുവരി 29 മുതൽ കുവൈത്തിലെ അമീറായി അദ്ദേഹം അധികാരമേറ്റു. അതിനു മുൻപ് 1963 മുതൽ 1991 വരെ കുവൈത്ത് വിദേശകാര്യമന്ത്രിയായിരുന്നു. ഒപ്പം 92 മുതൽ 2003 വരെയും വിദേശകാര്യ മന്ത്രാലയം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയായിരുന്നു കുവൈത്ത് അമീർ. ഏതായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തോടുകൂടി പുതിയ അമീറായി ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് പുതിയ അമീറായി സ്ഥാനമേൽക്കുകയാണ്. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം എടുത്തത്. ഇനി പാർലമെന്റിലും ഈ തീരുമാനം അംഗീകരിച്ച ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ ദുഃഖാചരണം കുവൈത്തിൽ 3 ദിവസം ആചരിക്കുകയാണ്. 3 ദിവസം അവധി നൽകിയിട്ടുണ്ട്. ഒമാനിലും ദുഃഖാചരണമുണ്ട്. 3 ദിവസത്തെ അവധി നൽകി ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യു എയിലും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. കുവൈത്തിന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവച്ച ആളായിരുന്നു കുവൈത്ത് അമീർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്നു. മധ്യപൂർവ്വ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് തന്റേതായ പങ്കുവച്ച ശ്രദ്ധേയമായ പങ്കുവച്ച വ്യക്തിത്വമായിരുന്നു കുവൈത്ത് അമീർ എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏതായാലും ഗൾഫിനെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ് ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയുടെ മരണം. ഗൾഫ് മേഖലയുടെ സമാധാനം രൂപപ്പെടുത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഏറെ നിർണായകമായിരുന്നു. ശരി ജമാൽ, ജമാലാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അന്തരിച്ചു. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ അനുശോചനം അറിയിച്ചു. സമാധാനത്തിന് വേണ്ടി എന്നും നിലകൊണ്ട ഭരണാധികാരിയായിരുന്നു കുവൈറ്റ് അമീർ. ഗൾഫ് മേഖലയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന്റെ നയതന്ത്ര നിലപാടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുവൈറ്റിൽ നിന്ന് TV ഹിക്മത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രണ്ടായിരത്തി 2006 ജനുവരി 29 അന്നത്തെ അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബാഹിന്റെ ദേഹവിയോഗത്തെ തുടർന്നാണ് കുവൈത്തിന്റെ പുതിയ അമീറായി ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 1963 മുതൽ രാജ്യത്തിന്റെ വിവിധ വകുപ്പുകളുടെ ചുമതല നിർവഹിച്ച മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അമീർ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ പലപ്പോഴായി ഉയർന്നുവന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുത്ത നേതാവ് കൂടിയായിരുന്നു. ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും നേതാക്കളുമായുള്ള മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കാനും അമീറിന് സാധിച്ചിട്ടുണ്ട്. 1929 ജൂൺ 16 ഷെയ്ഖ് സബാഹിന്റെ ജന്മദിനം. ലോകത്തെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വലിയ തോതിൽ സഹായമെത്തിക്കുന്നതിൽ അമീറിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു.
നയതന്ത്ര തലത്തിലെ അമീറിന്റെ ഇടപെടൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ മികവ് കാണിച്ച ഭരണാധികാരി കൂടിയായിരുന്നു ഷെയ്ഖ് സബ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നൽകിയ സംഭാവനകൾ മുൻനിർത്തി അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭ 2014 മാനവികതയ്ക്കുള്ള അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. ഈ മാസം അമേരിക്കയുടെ പരമോന്നത സൈനിക ബഹുമതിയായ ലിജിയൻ ഓഫ് മെറിറ്റ് പുരസ്കാരം നൽകി അമേരിക്ക അദ്ദേഹത്തെ ആദരിച്ചു. സ്വദേശികൾക്കൊപ്പം വിദേശികളോടും ഏറെ സ്നേഹവും അടുപ്പവും കാണിച്ച അമീർ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ വിയോഗം ഗൾഫ് മേഖലയിൽ ഒരു ശൂന്യത സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മികച്ച ഭരണാധികാരി എന്നതിനൊപ്പം തന്നെ സമാധാനത്തിനായി പ്രവർത്തിച്ച നേതാവ് എന്ന നിലയിലും ലോകം അദ്ദേഹത്തെ ഓർക്കും. ടിവി ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിന്റെ പുതിയ അമീറായി ഉപ അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സഹാബിനെ തെരഞ്ഞെടുത്തു. നിലവിലെ അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ മരണത്തെ തുടർന്നാണ് പുതിയ അമീറിന്റെ നിയമനം. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ അമീറായി ഷെയ്ഖ് നവാബിനെ തെരഞ്ഞെടുത്തത്. ആഭ്യന്തരമന്ത്രി അനസ് അൽ സാലഹ് കുവൈറ്റ് ടെലിവിഷൻ വഴിയാണ് മന്ത്രിസഭാ തീരുമാനം അവതരിപ്പിച്ചത്. മന്ത്രിസഭാ തീരുമാനം ഇനി പാർലമെന്റിലും അംഗീകരിച്ച ശേഷമാവും പാർലമെന്റിൽ എത്തിയ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നിര്യാണത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് അനുശോചിച്ചു. ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും വേണ്ടി അനുശോചനം അറിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മഹാനായ നേതാവും രാഷ്ട്രജ്ഞനും എല്ലാത്തിനും ഉപരിയായി ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു കുവൈറ്റ് അമീറെന്ന് അദ്ദേഹം പറഞ്ഞു. അറിവിന്റെയും യുക്തിയുടെയും ശബ്ദമായിരുന്നു കുവൈറ്റ് അമീറെന്നും ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കി. ഈ വർഷത്തെ G20 സൗദി രാജാവ് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ നവംബർ 21-22 തീയതികളിൽ നടക്കും. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിർച്വൽ രീതിയിലാണ് ഉച്ചകോടി നടക്കുക. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ G20 ഉച്ചകോടി നീട്ടിവെക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം നവംബർ 21-22 തീയതികളിൽ വിർച്വൽ രീതിയിൽ ഉച്ചകോടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യുഎയിലെ കോവിഡ് കേസുകളിൽ വർധനവ്. ഇന്ന് 995 പേർക്ക് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. അതേസമയം ഖത്തറിലും സൗദിയിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ഒരിക്കൽ കൂടി ചേരുന്നു. ജമാൽ, മുമ്പ് ആശ്വാസമായിരുന്നു കണക്കുകൾ പോയിരുന്നത്, ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് കണക്കുകൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇഷാർ, തീർച്ചയായും ഒമാനിലും അതുപോലെ തന്നെ സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലുമാണ് ഗണ്യമായ രീതിയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നത്. അതേസമയം യുഎയിൽ പൊതുവിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. സൗദിയിലാണെങ്കിൽ ഇന്ന് 539 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സൗദിയിലെ ആകെ കോവിഡ് കേസുകൾ 334,187 ആയി മാറിയിട്ടുണ്ട്. 27 പേർ കൂടി ഇന്ന് മരിച്ചു. 4,739 ആണ് സൗദിയിലെ ആകെ കോവിഡ് മരണം. യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. 995 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 93,090 പേർക്ക് ഇതുവരെ യുഎയിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അതേസമയം യുഎയിൽ കോവിഡ് പരിശോധനകൾ ഊർജിതമാണ്. വലിയ തോതിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും കോവിഡ് പരിശോധനകൾ സജീവമായി നടക്കുന്നുണ്ട്. 3 പേർ കൂടി ഇന്ന് യുഎയിൽ കോവിഡ് മൂലം മരിച്ചു. 416 പേരാണ് ഇതുവരെ യുഎയിൽ കോവിഡ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കുവൈത്തിൽ 587 പേർക്ക് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചു. 104,568 പേർക്കാണ് കുവൈത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 2 പേർ കൂടി മരിച്ചതോടെ 607 പേർ കുവൈത്തിൽ ഇതുവരെ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട്. ഒമാനിൽ ഇന്ന് 528 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 98,585 പേർക്ക് ഒമാനിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 11 പേർ കൂടി ഒമാനിൽ മരിച്ചു. 935 ആണ് ഒമാനിലെ കോവിഡ് മരണസംഖ്യ. ഗണ്യമായ രീതിയിൽ കോവിഡ് കുറഞ്ഞു വരുന്ന ഒരു രാജ്യം ഖത്തറാണ്. ഖത്തറിൽ ഇന്ന് 222 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 125,533 പേർക്ക് ഖത്തറിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ആകെയായി 214 പേരാണ് ഖത്തറിൽ മരിച്ചിട്ടുള്ളത്. ബഹ്റൈനിലേക്ക് വരുമ്പോൾ ബഹ്റൈനിൽ 69,548 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾ കൂടി ഇന്ന് മരിച്ചു. 246 ബഹ്റൈനിലെ കോവിഡ് മരണസംഖ്യ. ഏതായാലും കോവിഡ് വ്യാപനത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ പ്രതിരോധ നടപടികൾ തന്നെയാണ്
തുടരുന്നത്. അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭരണകൂടങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടെങ്കിൽ കർശനമായ നടപടികൾ തന്നെ അധികൃതർ സ്വീകരിക്കുന്നു. ഖത്തറിനും അതുപോലെ തന്നെ സൗദിയിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. പക്ഷെ അതേസമയം യു എ യിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജമാൽ, അതുപോലെ തന്നെ യു എയിലെ പല രാജ്യങ്ങളിലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ്? പല രാജ്യങ്ങളും കോവിഡ് ഇപ്പോൾ ആശ്വാസമായി തുടങ്ങിയ സമയത്ത് തുറന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഇഷാർ, നേരത്തെ കോവിഡ് രൂക്ഷമായ സാഹചര്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ കൊഴിഞ്ഞുപോക്ക്, തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കും അതുപോലെ തന്നെ തിരിച്ചുവിടൽ, അതുപോലെ ശമ്പളം ഗണ്യമായി വെട്ടിക്കുറക്കുക തുടങ്ങിയ നടപടികളുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി അവരവരുടെ നാടുകളിലേക്ക് വിദേശ തൊഴിലാളികൾ തിരിച്ചുപോയിരുന്നു. ആ തിരിച്ചുപോയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ മിക്ക രാജ്യങ്ങളിലും ഒരു തൊഴിലവസരത്തിന്റെ സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം കുറെ ആളുകളൊക്കെ, അവിദഗ്ധ തൊഴിലാളികളൊക്കെ, അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികളും അവിദഗ്ധ തൊഴിലാളികളും ഒക്കെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. വീണ്ടും കോവിഡ് കുറഞ്ഞ സാഹചര്യത്തിൽ വിപണിയിൽ ഒരു നേരിയ ഉണർവ് പ്രത്യക്ഷമായിരുന്നു. ഈ ഉണർവിനെ തുടർന്ന് പല തൊഴിൽ മേഖലകളും സജീവമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ യു എയിൽ ആണെങ്കിൽ കോവിഡ് ഗണ്യമായി കുറഞ്ഞു വന്ന ഒരു സമയമുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിപണികളൊക്കെ കാര്യമായി സജീവമായി. പക്ഷെ വീണ്ടും കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യം തൊഴിൽ മേഖലയെ സംബന്ധിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. തൊഴിൽ മേഖല മാത്രമല്ല, ബിസിനസ് മേഖലയും അതുപോലെ തന്നെ മറ്റു വ്യാവസായിക മേഖലകളിലുമൊക്കെ ആ ഒരു തളർച്ച പ്രത്യക്ഷമാകുമോ എന്ന ആശങ്ക തൊഴിലുടമകൾക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കുമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ യു എയിൽ കൂടുതൽ യു എയിൽ മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ തൊഴിൽ മേഖല കൂടുതൽ ശക്തിപ്പെടും, പഴയ രീതിയിലേക്ക് തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹിക നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയോടുകൂടി തൊഴിൽ വിപണികളിലൊക്കെ, അല്ലെങ്കിൽ റോഡുകളിലുമൊക്കെ ആളുകൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. പഴയ ഒരു നിലയിലേക്ക്, തിരക്കിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം വ്യാവസായിക വാണിജ്യ മേഖലകളിൽ ഒരു തളർച്ച ഇപ്പോഴും പ്രകടമാണ്. ശരി, ജമാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കാണാം. പത്തനംതിട്ട ഊന്നുകൾ സ്വദേശി ജിയോ പ്രിൻസ് കുവൈറ്റിൽ വെച്ച് മരിച്ചു. ഫർവാനിയ ആശുപത്രിയിൽ കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ജിയോ പ്രിൻസ്. കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തലശ്ശേരി സ്വദേശി ഖാലിദ് മുലാഫത്ത് ആണ് മരിച്ചത്. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിലും ഗതാഗത മന്ത്രാലയത്തിലും 25 വർഷങ്ങളായി ജോലി ചെയ്യുകയായിരുന്നു ഖാലിദ്. കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവെച്ച ഉംറ തീർത്ഥാടനം 5 ഒക്ടോബർ പുനരാരംഭിക്കാനിരിക്കെ ആദ്യ 10 ദിവസത്തേക്കുള്ള ബുക്കിംഗ് പൂർത്തിയായതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി മന്ത്രാലയം പുറത്തിറക്കിയ ഇത്മർന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നത്. സെപ്റ്റംബർ 27 ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ആപ്പിൾ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ വൈകാതെ ആൻഡ്രോയിഡിലും നിലവിൽ വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അൽഖോബാർ KMCC കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന CH മുഹമ്മദ് കോയ അനുസ്മരണ സംഗമം 1 ഒക്ടോബർ 8:30 അൽഖോബാറിൽ നടക്കും. CH മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ കോവിഡ് കാലത്തെ സൗദി അറേബ്യയിലെ സമഗ്ര മാധ്യമ റിപ്പോർട്ടിംഗിനു ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. കിഴക്കൻ പ്രവിശ്യയിലെ മതസാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സിദ്ദിഖ് പണ്ടികശാല, സിറാജ് ആലുവ, നജീബ് ചിക്കിലോഡ് എന്നിവർ അറിയിച്ചു. IFL വെൽത്ത് ഇന്ത്യ ഫുറൂൽ ലിസ്റ്റ് പ്രകാരമുള്ള ധനികരിൽ കേരളത്തിൽ 1 സ്ഥാനത്ത് MA യൂസഫ് അലി FIL വെൽത്ത് ഹുറൂൺ പുറത്തിറക്കിയ കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇത്തവണയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് മലയാളി സമ്പന്നരിൽ 1-ാമത്. 42,700 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. 1 ഒക്ടോബർ വന്ദേഭാരത് മിഷൻ 7-ാം ഘട്ടത്തിൽ യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് 270 വിമാനങ്ങൾ പറക്കും. യു എയിൽ നിന്നും നാട്ടിലെത്തേണ്ട അത്യാവശ്യങ്ങൾക്ക് 25 ഒക്ടോബർ തുടരുന്ന ഈ ഘട്ടം പ്രയോജനപ്പെടും. ദുബായ്, അബുദാബി, ഷാർജ എയർപോർട്ടുകളിൽ നിന്നാണ് വിമാനങ്ങൾ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുക. യു എ കൂടാതെ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരും 7-ാം ഘട്ട ദൗത്യത്തിൽ നാട്ടിലെത്താനാകും. ഒമാനിൽ നിന്നും, മസ്കറ്റിൽ നിന്നും, സലാലയിൽ നിന്നും സർവീസുകൾ ഉണ്ടാവും. സൗദിയിൽ റിയാദ് ദമാം എയർപോർട്ടുകളിൽ നിന്നായിരിക്കും സർവീസ്. 1 ഒക്ടോബർ മുതലുള്ള വന്ദേഭാരത് മിഷന്റെ തിരിച്ചുള്ള സർവീസുകളിൽ
24 ദിവസങ്ങൾക്കിടെ 269 വിമാനങ്ങളാണ് സർവീസിനുണ്ടാവുക.